നമസ്കാരം, മലയാളി സേഫ്റ്റി ഗുരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺസ്ട്രക്ഷൻ എൻവയോൺമെന്റൽ കൺട്രോൾ പ്ലാനിന്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എൻവയോൺമെന്റൽ റിക്വയർമെൻറ്റ്, അതായത് നമ്മളുടെ ഓരോ രാജ്യത്ത് ഗവൺമെൻറ് റിക്വയർമെൻറ്റുകളും പെർമിറ്റ് റിക്വയർമെൻറ്റുകളും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്നത് ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും ഈ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ കൺട്രോളും കൂടി നമുക്ക് വേണം, അതായത് ഓപ്പറേഷണൽ കൺട്രോൾ പ്ലാനും വേണം. അതായത് നമ്മളുടെ സൈറ്റിൽ ഈ എൻവയോൺമെൻറ്റൽ ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കാനായിട്ടും അതേപോലെ എൻവയോൺമെൻറ് ഇൻസിഡൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനുകളും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. സോ ഈ പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്പിൽ പ്രിവെൻഷൻ ആൻഡ് റെസ്പോൺസിനെ പറ്റിയിട്ട് നമ്മൾ കരുതിയിരിക്കണം. അതിനെ പറ്റിയിട്ടുള്ള ഓരോ പ്രൊസീജിയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഡസ്റ്റ് കൺട്രോളിനെ പറ്റിയിട്ടും നമ്മൾ ഇതേപോലെ കൺസിഡർ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സും നമ്മൾ കരുതി വച്ചിരിക്കണം. അതുകൂടാതെ തന്നെ വെഹിക്കിൾ ആൻഡ് കൺസ്ട്രക്ഷൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എമിഷൻസ്, ഈ വണ്ടികളിൽ നിന്നും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ഓരോ പ്ലാന്റുകളിൽ നിന്നും മെഷീൻസിൽ നിന്നും എമിറ്റാകുന്ന ഓരോ എൻവയോൺമെൻറ്റിന് കേടാക്കുന്ന ഓരോ ഗ്യാസുകളെ പറ്റിയിട്ടും പൊല്യൂഷനെ പറ്റിയിട്ടും അത് എങ്ങനെ വേണം കൺട്രോൾ ചെയ്യാനെന്ന് പറ്റിയ കൺട്രോൾ ചെയ്യേണ്ട രീതികളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നോയ്സും നമുക്കൊരു പൊല്യൂഷൻ തന്നെയാണ്. സോ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതികളെ പറ്റിയിട്ടും നമ്മൾ അതിൽ കണ്ടെത്തിയിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ അത് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ആവുന്നതാണ്. സോ ഈ കൺസ്ട്രക്ഷനിൽ നമ്മൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും അതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനെ ആദ്യം മാനേജ് ചെയ്യേണ്ട രീതികളാണ്. സോ മാനേജ് എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യിക്കാൻ നോക്കുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ റീയൂസ് ആൻഡ് റീസൈക്കിൾ, ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ അതിനെ റിക്കവർ ചെയ്യിപ്പിക്കാനും, അതില്ലെങ്കിൽ നമുക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ചില വേസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഡിസ്പോസ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡിനെ പറ്റിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫൈനൽ വേസ്റ്റ് ഡിസ്പോസൽ വരുമ്പോൾ, അതായത് നമുക്ക് തീരെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ വേസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ കണ്ടാമിനൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്തൊക്കെയാണ്, എത്രത്തോളം ഉണ്ടെന്നുള്ളതും, എൻവയോൺമെൻ്റൽ എഫക്റ്റുകൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതും, അതേപോലെ തന്നെ ആ ഓൺ സൈറ്റ് പ്രീ ട്രീറ്റ്മെൻറ്റ്, സേഫ് ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ എൻവയോൺമെൻ്റലി അക്സെപ്റ്റബിൾ ഫെസിലിറ്റീസ്, ഇത്തരം തരത്തിലുള്ള ഓരോ കാര്യങ്ങളുടെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ആ ഫൈനൽ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. സോ ജനറലി ഇതെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി, ഇതെല്ലാം ബേസിക്കലി വേസ്റ്റുകളൊക്കെ മേടിക്കുന്ന, അതായത് നമ്മളുടെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഈ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ചില കമ്പനീസുണ്ട്. ഓക്കെ, ഈ കമ്പനി തേർഡ് പാർട്ടി അഥവാ ഇൻ്റർനാഷണൽ കമ്പനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ആയിരിക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണോ എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് ഈ പറയുന്ന പോലെ വേസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അവർ ബേസിക്കലി ഇത്തരം വേസ്റ്റുകളൊക്കെ കളക്ഷൻ ചെയ്തിട്ട് അവർ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വഴി, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡ്ഫില്ല് ഡിസ്പോസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇൻസനറേഷനൊക്കെ ഉപയോഗിച്ചിട്ട് അവരതിനെ ഡിസ്പോസ് ചെയ്യുന്ന രീതികളെ പറ്റിയിട്ട് അവർ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. സോ ഇത്തരം നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ സൈഡിൽ നിന്ന്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് എത്ര ടൺ വേസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും, ഓക്കെ എത്ര സ്കിപ്പാണ് അഥവാ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ നമ്മൾ ഒരു കണക്ക് നമ്മൾ എപ്പോഴും എടുത്ത് വെച്ചിരിക്കണം. ബിക്കോസ് നമ്മളുടെ സൈറ്റിൽ ജനറേറ്റ് ആകുന്ന വേസ്റ്റിൻ്റെ ഒരു കണക്ക് നമുക്ക് വേണം. അതിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് വേണം. അതേപോലെ തന്നെ സൈറ്റിൽ ഹസാഡ സബ്സ്റ്റൻസുകളുടെ സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹസാഡ സബ്സ്റ്റൻസിനെ നമ്മൾ എങ്ങനെ വേണം സ്റ്റോർ ചെയ്യാൻ, അതിനെ പറ്റിയിട്ടുള്ള പ്ലാൻ നമ്മൾ കരുതി വയ്ക്കണം, അതിനെ പറ്റിയിട്ട് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അത് ലീക്കായി പോകാതിരിക്കാനായിട്ടുള്ള എല്ലാ മെത്തേഡുകളും, പിന്നെ എൻവയോൺമെൻറ്റൽ ഇൻസിഡൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റവും നമ്മളിതേപോലെ കണ്ടെത്തിയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്ലാനിൽ ബേസിക്കലി ഈ ഒരു കൺസ്ട്രക്ഷൻ എൻവയോൺമെൻറ്റൽ കൺട്രോൾ പ്ലാനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതോടെ നമ്മളുടെ പാർട്ട് 3 വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ ഇൻഫർമേഷനായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ടാകുന്ന രീതിയിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക.